ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കടമേരി തണ്ണീർപന്തലിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നും കത്തുകളും പ്രസിദ്ധീകരണങ്ങളും സമയബന്ധിതമായി ഉടമസ്ഥരുടെ കൈവശം എത്തിക്കുന്നില്ലെന്ന പരാതിയുമായി SKSSF രംഗത്ത. മാസികകളുടെയും മറ്റും മുഴുവൻ പതിപ്പുകളും വരിക്കാരിലെത്തിക്കാത്ത പക്ഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് SKSSF കോഴിക്കോട് ജില്ലാ സെക്രട്ടറി റാഷിദ്, മേഖലാ പ്രസിഡന്റ് ഷാക്കിർ എന്നിവർ അറിയിച്ചു. രണ്ടു വർഷത്തോളമായി അയഞ്ചേരി മേഖല SKSSFന് കീഴിലെ 6 ശാഖയിലുള്ളവർക്ക് സത്യധാര ദ്വൈവാരിക ലഭിക്കാത്തതിനെ തുടർന്ന് SKSSF പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിൽ എത്തി അന്വേഷിച്ചു. അപ്പോൾ ധാരാളം മാസികകളും മറ്റും കാലപ്പഴക്കം ചെന്ന അവസ്ഥയിൽ അവിടെ കണ്ടതായും ഇവർ പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ ഉള്ളവർ നിരുത്തരവാദപരമായാണ് പെരുമാറുന്നതെന്നും ഇവർ ആരോപിച്ചു. സമീർ തിരുവള്ളൂർ, ഈസ ജാസിം റഹ്മാനി, OP റാഷിദ് അയഞ്ചേരി, അനസ് അരൂർ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ഒരു വർഷമായി SKSFന്റെ സത്യദാന പല തപാൽ ഓഫീസുകളിലും വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട മേഖലാ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം തണ്ണീർപന്തലിലെ കടമേരി പോസ്റ്റ് ഓഫീസായ തണ്ണീർപന്തലിൽ പോവുകയും അവിടെ സത്യദാന വരുന്നില്ല എന്നുള്ള കാര്യം അവിടെയുള്ള ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിപ്പിക്കുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഓഫീസിലുള്ള ആൾ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒരു സാധനം വരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇവിടെയുള്ള SKSFന്റെ ഭാരവാഹികളും അതുപോലെ തന്നെ പ്രവർത്തകന്മാരും പോകുമ്പോഴും ഇദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്, ഇവിടെ അങ്ങനെ ഒരു സാധനം വരുന്നില്ല എന്ന്. അങ്ങനെ അവിടെയുള്ള ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളൊന്ന് പരിശോധിച്ചു നോക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ അവിടെ പോയിരുന്ന ഞാനും അതുപോലെ തന്നെ മേഖലാ ഭാരവാഹികളും അവിടെയുള്ള ഓഫീസിലുള്ള സത്യധാര ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ആകെ പ്രയാസം തോന്നുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടെ കണ്ടത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള സത്യധാര മേശയുടെ അടിയിൽ നിന്നും അതുപോലെ തന്നെ കസേരയുടെ അടിയിൽ നിന്നൊക്കെ ചെതല് പിടിച്ച രൂപത്തിലുള്ള സത്യധാരയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതേക്കുറിച്ച് അവിടെയുള്ള ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാനിത് കൊടുക്കില്ല, എന്നെക്കൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല, എനിക്കിത് അറിയില്ല എന്നുള്ള രൂപത്തിലുള്ള വളരെ മോശമായ രൂപത്തിലുള്ള സംസാരമാണ് അദ്ദേഹത്തിന്റെ വാദമുണ്ടായത്. ഞങ്ങൾ കാര്യങ്ങളൊക്കെ അവരോട് സൂചിപ്പിക്കുകയും ഏകദേശം ഒരു മാസത്തിൽ രണ്ട് സത്യധാരയാണ് ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങളുടെ വാരിക വരുന്നത് ഒരു മാസത്തിൽ രണ്ട് വാരികയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു 6 യൂണിറ്റ് കേന്ദ്രീകരിച്ചാണ് ഈ തണ്ണീർ പന്തലിലുള്ള ഈ ഓഫീസിൽ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആ ഓഫീസിൽ ഏകദേശം 50 സത്യധാര ഒരു വീക്കിൽ ഒരു ഇതിലായിട്ട് വരുന്നുണ്ട്. ഒരു മാസത്തിൽ 100 സത്യധാര വരുമ്പോൾ കഴിഞ്ഞ ജൂലൈ 4 വരെ എടുത്തു നോക്കുമ്പോൾ 1200 സത്യധാര ഈ പറയുന്ന പ്രവർത്തകരുടെ വീട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. അങ്ങനെ നിന്ന ഒരു കോപ്പി പോലും ഇവരുടെ ആ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇദ്ദേഹത്തോട് പറയുമ്പോൾ ഇദ്ദേഹം വളരെ മോശമായ രൂപത്തിൽ ഞങ്ങളോട് പറഞ്ഞത് അതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാനത് അറിയില്ല, ഞാനത് ചെയ്യില്ല എന്നുള്ളതാണ്. അവരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങളിത് ശ്രദ്ധ ചെലുത്തണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനെ കൊണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്, പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകരിലേക്ക് ഇതിന്റെ വരിക്കാരിലേക്ക് ഈ സത്യധാര കൃത്യമായി എത്തിച്ചിട്ടില്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.